ഇനിയും രണ്ടു മലയാളികളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് നോർക്ക പറയുന്നത്. 9 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് നോർക്ക അറിയിച്ചിട്ടുണ്ട്. ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് നോർക്കയിലെ കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ആകെ 26 പേർ മരിച്ചു എന്ന വിവരമാണ് നമ്മൾക്ക് ലഭിച്ചത്. അതിൽ 24 പേരുടെ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു, രണ്ടുപേരെ ഇനിയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് നോർക്ക കൂടുതൽ നൽകുന്ന വിവരങ്ങൾ? അപ്പോൾ ഈ തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കുവൈറ്റിലുണ്ടോ? കാരണം 45 മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നോർക്ക പ്രതിനിധി നൽകുന്ന വിവരം റോഷിപാൽ? അരുൺകുമാർ, ഇന്ന് ഏറ്റവും പുതിയതായി നോർക്കയുടെ അപ്ഡേഷൻ, ഇനി രണ്ടുപേരുടെ മൃതദേഹം കൂടെ, മലയാളികളുടെ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുണ്ട് എന്നതാണ്. DNA പരിശോധനയുടെ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. മറ്റൊന്ന്, 9 പേർ കുവൈത്തിലെ ആശുപത്രികളിൽ ICU കഴിയുന്ന 9 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഒപ്പം 45 പേർ ഇന്നലെ തന്നെ നോർക്ക CEO പറഞ്ഞതാണ്, പല ആശുപത്രികളിൽ ചികിത്സ തേടിയ ആളുകളുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാനുള്ള നിർദ്ദേശം കുവൈത്ത് ഗവൺമെൻറ് തന്നെ നൽകിയിട്ടുണ്ട്. അവർ ആശുപത്രികളിൽ നിന്നും വിടുതൽ വാങ്ങിയെങ്കിൽ പോലും മറ്റു പല ഏതെങ്കിലും ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നോർക്ക ഹെൽപ്പ് ഡെസ്ക് കുവൈറ്റ് സർക്കാർ കുവൈറ്റ് അധികൃതരുമായി ചേർന്ന് ഏകോപിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും രണ്ടുപേരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നോർക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് കുവൈറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ അവധിയാണ്, ആശുപത്രി ഒഴികെയുള്ള മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ അവധിയാണ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പേപ്പറുകൾ തയ്യാറാക്കാനുള്ള ഒരു കാലതാമസം ഒരു പക്ഷേ ഇന്ന് നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നോർക്ക അധികൃതർ പറയുന്നത്. ഏതായാലും ഒരു 2 മണിക്കൂറിനകം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നു. അവിടെ ഏതാണ്ട് പ്രവൃത്തി സമയം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വ്യക്തത വന്നേക്കാം. നോർക്ക ഹെൽപ്പ് ഡെസ്ക് ഇപ്പോഴും അവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് തിരുവനന്തപുരത്തെ നോർക്ക ആസ്ഥാനത്തും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.